കമ്മിറ്റിക്കാരുടെ കത്തിക്കുത്തുണ്ടായി. 3 കൊല്ലം മുമ്പ് കത്തിക്കുത്തുണ്ടായി. പ്രസിഡന്റിനെ കുത്തേറ്റു, ഉടനെ താങ്ങി പിടിച്ച് ഓടി ഹോസ്പിറ്റലിലേക്ക്. വെള്ളം കൊടുത്തില്ല, കെന്റിന് വെള്ളം മുക്കി കൊടുത്താൽ മതി, പക്ഷെ കൊടുത്തില്ല. ഒലിക്കറിയാ കൊടുത്തൊരു കാര്യം. എന്നിട്ട് ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ആ വെള്ളത്തിനെ പോലും സംസം വെള്ളത്തിന് ന്യായം വന്നിട്ട് ന്യായീകരിക്കാനാ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കങ്ങള് പത്തപ്പിലെ മുസ്ലിയാര് പറയട്ടെ, പുത്തമ്പള്ളി വെള്ളത്തിന് സവിശേഷത എന്താണ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ആ വെള്ളം എങ്ങനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലുപതിഞ്ഞ കല്ലിനെ ബഹുമാനിച്ച ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാ ഹാജിമാരും, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയവരും ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോയവരും എല്ലാവരും കയ്യിലൊരു കാനയുമായിട്ട് വരിക, 10 ലിറ്റർ കാന. എന്താണത്തുള്ളത്? വെള്ളം. ഇതെന്ത് വെള്ളം? പോയ സംസം, സംസം വെള്ളം. എന്താ ഇതിന്റെ പ്രത്യേകത? സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? വേണ്ടത് കേരളത്തിൽ നിന്ന് പോകുമ്പോ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങനെ സൗദി അറേബ്യയിലൊക്കെ നല്ല വെള്ളത്തിന് ഭയങ്കര പഞ്ഞാ അല്ലേ? അവിടെ ജോലി ചെയ്ത ആളുകളോട് ചോദിക്കും, നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ 90 പൈസ കൊടുത്താൽ മതി, 90 ഫിൽസ്. 1 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ വേണമെങ്കിലോ വയസ്സാ എത്ര കിട്ടണോ? 1 റിയാല് കൊടുക്കണോ? അപ്പൊ 1 കുപ്പി വെള്ളത്തിനാണ് 10 റുപ്യ, വെള്ളത്തിനാണ് അവിടെ വില. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ വേണ്ട വെള്ളം, പകരം അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതെന്താ? സുബ്ഹാനല്ലാഹ്, അത് സാധാരണ വെള്ളമല്ല ഉസ്താദേ, സംസം വെള്ളമാണ്. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ പൊങ്ങി വന്ന വെള്ളം എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷം മുമ്പ് ഇസ്മാൽ നബിയുടെ കാല് സ്പർശിച്ചു. ഇപ്പോൾ അതിന്റെ വല്ല അവശിഷ്ടവും അതിലുണ്ടാവുമോ? പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സുന്നികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുത്തമ്പള്ളിയിൽ കുഞ്ഞഹമ്മദ് ഹുസൈൻ റളിയല്ലാഹു മർക്കദ മഹാനവരുകൾ മന്ത്രിച്ചൂതി കിണറ്റിലേക്ക് ഒഴിച്ച വെള്ളം ഇപ്പോഴും ഷിഫാക്ക് വേണ്ടി നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കവരത്തി ദ്വീപിൽ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു തൻ എഴുതി വെച്ചിരിക്കുന്ന പിഞ്ഞാണത്തിൽ കഴുകിയ വെള്ളം ഇപ്പോഴും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം, അനിസ്ലാമികം, അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം ഇങ്ങോട്ടേറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? പുത്തമ്പള്ളി ഷെയ്ഖിന്റെ വെള്ളവും അതേപോലെ ആന്ധ്രദ്വീപിലെ വെള്ളവും ഒക്കെ പുരുഷയാവാനുള്ള ന്യായം എന്താ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? അതാണ് ന്യായം. എന്തിന് ഈ വക ആരെങ്കിലൊക്കെ തുപ്പിയിട്ട് കൊടുത്ത വെള്ളം, ആ വെള്ളപ്പഞ്ഞ അതിന്റെ ബാക്കിയായി വരുന്ന വെള്ളങ്ങള് അത് കൊണ്ടുപോകാൻ. അപ്പൊ പല സ്ഥലത്തും പല കോലത്തില് എഴുതി മറ്റുമൊക്കെ അവര് വെക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ആന്ധ്രോത് ദീപിക്ക കുറച്ച് സ്വാധീനമുള്ള ദീപ. അപ്പൊ അവിടെയാണ് ശൈഖിന്റെ ഒരു പൈത്രി വെച്ചത്. ഞാൻ പുത്തമ്പള്ളി പിന്നെ അങ്ങനെ പോയി, അത് ഓയിക്കുന്ന കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പലരുടെയും അവശിഷ്ടങ്ങൾ, ആസാറുകൾ ഈ രൂപത്തില് അത് പോലും സമുദായത്തെ കൊണ്ടുപോയി അതിന്റെ പേരിലും പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. ഇനി പുത്തമ്പള്ളി വെള്ളം എങ്ങനെ ഉണ്ടായത്? അവർക്ക് കേസറ്റുണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, അവരെ പറഞ്ഞോട്ടെ, നമുക്കറിയാൻ സംഭവം എന്താണ്. എന്നാലും അവർ വിശദീകരിക്കട്ടെ വെള്ളം എങ്ങനെ വന്നു. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയാണ് കരഞ്ഞ് പറഞ്ഞ് പോയാൽ ഇല്ലാതെ കുടഞ്ഞ് പാവപ്പെട്ട ഞങ്ങൾ കണിഞ്ഞ് കണിയുന്ന സമയത്തെ സഹായിക്കാൻ ഞങ്ങൾക്കാരുമാരില്ലല്ലോ ആരും തന്നെ മഹബൂബരെ. കരയുന്ന ജനത്തിന്റെ അപേക്ഷയിൽ മുഴുകുമ്പം വല്ലാതെ മനസ്സിന്റെ താളം തെറ്റുന്നേ. ായി മറ്റത്തേക്ക് പോകുവാനായി വലിയൊരു രാജത്തെ അല പൊങ്ങി മാറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിയർ നാട്ടുകാരെ ആകാര്യം ഉടൻ തന്നെ ഉണർത്തിക്കുന്നേ. തന്നെ സ്നേഹിക്കുന്ന, തന്നെ മാത്രം ആശ്രയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ ഷെയ്ഖ് അവർകൾ ചഞ്ചലചിത്തനായി പോയി. അവരുടെ സ്നേഹത്തിൽ തന്റെ സാമീപ്യം മാത്രം കൊതിക്കുന്ന അവരുടെ നിഷ്കളങ്കമായ നിർബന്ധത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിയാർ പലവരും ആലോചിച്ചു. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഷെയ്ഖ് അവർകൾക്ക് അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ഷെയ്ഖ് അവർകൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തെടുത്ത്
മന്ത്രി ചൂരിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. വിഷമങ്ങൾ ഒട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാമ പകലും പൊരിഞ്ഞിടണ്ട. ീണത്തിലേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടു പോയോടിക്ക്, ഈ ജലം മാത്രം മതി നിങ്ങൾക്ക്, ഇറയാവൻ ശിഫയേറെ ചൊരിയും മക്കൾ. ശമങ്ങളൊന്നും കരുതിയിരുന്ന വെറുതെ മനസ്സരം കൊണ്ടാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. പെരുമ്പറമ്പ് പള്ളിയുടെ തൊട്ടടുത്തുള്ള കിണറ്റിലെത്തിൽ ഈ ജപിച്ച വെള്ളമൊഴിക്കുക. പരമകാരുണികനായ അള്ളാഹു, ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കുക. ഏത് വിഷബാധയേറ്റവർക്കും ആ ജലം കൊണ്ട് ശിഫ കിട്ടും. എന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഏത് പ്രദേശത്ത് പോയാലും ആ ഗുണം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ ആ വർഷം തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ോർക്കെല്ലാം പൂങ്കുളിരയ വിഷമേറ്റി തളർന്നു നോർത്താശ്രയമായി ഏറ്റവും വിശുദ്ധിയിൽ നിന്നും നിലനിന്നയായി. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? വെള്ളം മന്ത്രിച്ച് ക്ലാസ്സിലാക്കി പള്ളിക്കഞ്ച് കൊണ്ടോ ചോദിച്ചു. ചില മൂപ്പരെ പോകാനായിട്ടില്ല, ഗുറാഫുകളൊക്കെ പടെ ഹജ്ജിന് പോകുമ്പോഴേ മൂപ്പരക്ക് ഹജ്ജിന് പോകണം പോലെ വിടുന്നില്ല, പോകാൻ പറ്റൂല. പിന്നെ ഓല പറ്റിക്കാതെ വഴിയുള്ളൂ. അപ്പൊ എന്തെങ്കിലും വെള്ളം വെച്ചിട്ട് കുടിച്ചോളൂ, ഞാൻ പോയിക്കോളാറില്ല. ആകെ മൂപ്പറ കഴിച്ചായി ഒന്ന്, അത് കുടിച്ചാ മതീന. പക്ഷെ ആ പുത്തമ്പള്ളി ശൈഖ് അവസാന കാലത്ത് സുഖമില്ലാതെ ഒരു മാസക്കാലം കട്ടിടമായി കിടന്ന് കാല് മടങ്ങി നിവർത്താൻ കഴിയാതെ, ഹക്കൂസിലേക്ക് പോലും പോകാൻ കഴിയാതെ, നിസ്കരിക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന് വഫാത്തായി. വെള്ളം കൊണ്ട് കാര്യണ്ടായില്ല, വെള്ളം കൊണ്ട് കാര്യണ്ടായില്ല. പിന്നെ കാലിളക്കി എപ്പോഴാ കബർക്കെച്ചപ്പോഴാ കബർക്കിച്ച് മൂടലുകൾക്കുമ്പോ എന്നെ കുഴിച്ചിട്ടല്ലയോ എന്ന് പറഞ്ഞിട്ട് കാലിളക്കി ഭക്ഷണം കൂടി കുഴിച്ചിട്ടു. കഴിഞ്ഞ മൂപ്പന ആവശ്യമില്ല, വെള്ളം വേണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് കിട്ടിയാൽ മതി, പിന്നെ മൂപ്പന നമുക്ക് ആവശ്യമില്ല. ആ വെള്ളം ഇപ്പോഴും കുപ്പിയിലാക്കി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു. തെളിവെന്താ? സംസം വെള്ളം കൊണ്ടിരുന്നില്ലേ എന്തേ